നമസ്കാരം ഞാൻ അക്ഷര എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ ദൗത്യങ്ങളും എന്തൊക്കെയാണ് എന്നതാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് കൃത്രിമ ഉപഗ്രഹം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊരു ഗ്രഹത്തിന്റെയും ഭ്രമണപഥത്തിൽ എത്തിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനിർമ്മിത വസ്തുവിനെയും നമ്മൾ കൃത്രിമ ഉപഗ്രഹം എന്ന് വിളിക്കുന്നു ഉപഗ്രഹ സദൃശമായ ഇവ ആ ഒരു ഗ്രഹത്തെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കും അതായത് ആ ഗ്രഹത്തെ വലയം വെച്ചുകൊണ്ടിരിക്കും 1957 സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് 1 ആണ് നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഇതാണ് ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1. ISRO-യുടെ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ അവർ ഒരുപാട് കൃത്രിമോപഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ വിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യഘട്ട എന്ന കൃത്രിമോപഗ്രഹത്തെ പറ്റി മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആദ്യഘട്ട 1977 April 19 ഇന്ത്യ നിർമ്മിച്ച ആദ്യഘട്ട സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുന്നത് അതായത് ഇന്ത്യ നിർമ്മിച്ച ആദ്യഘട്ടയാണ് പക്ഷെ അത് വിക്ഷേപിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് ജ്യോതിശാസ്ത്ര സംബന്ധമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യഘട്ട വിക്ഷേപിച്ചത് ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട എല്ലാവരും ആര്യഭട്ടയുടെ ചിത്രം നിരീക്ഷിച്ചുവല്ലോ ഇനി നമുക്ക് അടുത്ത ഉപഗ്രഹത്തെ പരിചയപ്പെടാം അടുത്തത് എക്യൂസാറ്റ് 2004 September 20 തിങ്കളാഴ്ചയാണ് നമ്മൾ എക്യൂസാറ്റ് വിക്ഷേപിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി ഉദ്ദേശിച്ചുള്ള ഒരു കൃത്രിമോപഗ്രഹമാണ് എക്യൂസാറ്റ് ഇതിനെ നമ്മൾ GSAT-3 എന്നും വിളിക്കാറുണ്ട് എഡ്യൂസാറ്റിന്റെ ഒരു ചിത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാവരും എഡ്യൂസാറ്റിന്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ ഇനി നമുക്ക് അടുത്ത ഉപഗ്രഹത്തെ പറ്റി പരിചയപ്പെടാം അടുത്തത് കൽപന 1 ഇന്ത്യ വിക്ഷേപിച്ച മെറ്റ്സാറ്റ് എന്ന ഉപഗ്രഹമാണ് കൽപന ചൗളയുടെ സ്മരണാർത്ഥമായി കൽപന 1 എന്ന പേരിൽ അറിയപ്പെട്ടത് 2002 September 12 നമ്മൾ കൽപന 1 വിക്ഷേപിക്കുന്നത് കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ടാണ് കൽപന 1 വിക്ഷേപിച്ചത് കൽപന 1 എന്ന ഉപഗ്രഹത്തിന്റെ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ ഇനി നമുക്ക് ആസ്ട്രോസാറ്റ് എന്ന കൃത്രിമ ഉപഗ്രഹത്തെ പരിചയപ്പെട്ടാലോ ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര പഠനങ്ങൾക്ക് മാത്രമായുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ആസ്ട്രോസാറ്റ് 1 ഇത് 2005 ISRO വിക്ഷേപിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു കൃത്രിമോപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇനി നമുക്ക് ആസ്ട്രോസാറ്റ് 1 ഒരു ചിത്രം നിരീക്ഷിച്ചാലോ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട ആസ്ട്രോസാറ്റ് 1 എന്ന ഉപഗ്രഹമാണ് ഇത് ഇനി നമുക്ക് ആസ്ട്രോസാറ്റ് 2 പറ്റി മനസ്സിലാക്കിയാലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ജ്യോതിശാസ്ത്ര പഠനങ്ങൾക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഒരു കൃത്രിമോപഗ്രഹമാണല്ലോ ആസ്ട്രോസാറ്റ് 1 എന്നത് ആ ഒരു കൃത്രിമോപഗ്രഹത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ആസ്ട്രോസാറ്റ് 2 വിക്ഷേപിക്കുന്നത് ഇത് 2020 വിക്ഷേപിച്ചത് ഇതിന്റെ ഈ ഒരു പേടകത്തിന്റെ കാലാവധി 5 വർഷക്കാലമാണ് ഈ ചിത്രം ആസ്ട്രോസാറ്റ് 2 എല്ലാവരും നോക്കൂ എല്ലാവരും ആസ്ട്രോസാറ്റ് 2 ചിത്രം നിരീക്ഷിച്ചുവല്ലോ ഇനി നമുക്ക് ആദ്യത്തെ എന്ന കൃത്രിമോപഗ്രഹത്തെ പറ്റി വിശദമായി മനസ്സിലാക്കാം ഇതിന്റെ പേരിൽ തന്നെയുണ്ട് ഇതിന്റെ ലക്ഷ്യവും ആദിത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അതെ സൂര്യൻ തന്നെ ബഹിരാകാശത്ത് നിന്നും സൂര്യനെ നിരീക്ഷിക്കുക എന്നതാണ് ഈ ഒരു കൃത്രിമോപഗ്രഹത്തിന്റെ ലക്ഷ്യം അതായത് സോളാർ സ്റ്റഡിയാണ് ഇതിന്റെ ഉപയോഗ ലക്ഷ്യം സൂര്യോപരിതലത്തിലുള്ള കൊറോണയെ പറ്റി വിശദമായി മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു കൃത്രിമോപഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് നിങ്ങൾ കൊറോണ എന്ന് കേട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ച കൊറോണ
നമ്മുടെ ഈ ലോകത്തെ നടുക്കിയ കൊറോണ വൈറസ് അല്ല, അത് ഗ്രഹണ സമയത്തൊക്കെ സൂര്യനിൽ കാണപ്പെടുന്ന ഒരു വലയ പോലുള്ള ഭാഗമാണ്. ആദിത്യ എന്ന കൃത്രിമോപഗ്രഹത്തിന്റെ ചിത്രം. അടുത്തത് ഓഷ്യൻസാറ്റ് 1. ഇന്ത്യയുടെ സമുദ്ര ഗവേഷണങ്ങൾക്ക് മാത്രമായിട്ടുള്ള ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ഓഷ്യൻസാറ്റ് 1 എന്നത്. ഇതിനെ IRSP-4 എന്നും നമ്മൾ വിളിക്കുന്നു. 1999 May 26 ഇന്ത്യ ഓഷ്യൻസാറ്റ് വിക്ഷേപിക്കുന്നത്. വിദൂര സംവേദന ഉപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഓഷ്യൻസാറ്റ് 1 ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓഷ്യൻസാറ്റ് 1 ഒരു ചിത്രം നിരീക്ഷിക്കാം. എല്ലാവരും ഓഷ്യൻസാറ്റ് 1 ഒരു ചിത്രം കണ്ടോളൂ. അടുത്തത് ഓഷ്യൻസാറ്റ് 2. സമുദ്ര ഗവേഷണങ്ങൾക്കായി ISRO വിക്ഷേപിച്ച രണ്ടാമത്തെ കൃത്രിമോപഗ്രഹമാണ് ഓഷ്യൻസാറ്റ് 2. ഭൂനിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഓഷ്യൻസാറ്റ് 2 ഉൾപ്പെടുന്നത്. 2009 September 23 ഓഷ്യൻസാറ്റ് 2 ഇന്ത്യ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സമുദ്രത്തിലെ മത്സ്യസമൃദ്ധമായ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നതും അതുപോലെ കടലിനെ കുറിച്ചും സമുദ്ര തീരങ്ങളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കുക എന്നതുമാണ് ഈ ഒരു കൃത്രിമോപഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതാണ് ഓഷ്യൻസാറ്റ് 2 എന്ന ഉപഗ്രഹം. ഓഷ്യൻസാറ്റ് 2 ചിത്രം എല്ലാവരും കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്താലോ. അടുത്ത ഉപഗ്രഹം GSAT-2. ISRO നിർമ്മിച്ച പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-2 എന്നത്. 2003 May 8 ഈ ഒരു കൃത്രിമോപഗ്രഹം ISRO സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് GSAT-2. അടുത്തത് GSAT-6. 2015 August 27 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-6 എന്നത്. ഇന്ത്യയുടെ 25th ഭൂസ്ഥിര വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-6. GSLV ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് GSAT-6 എന്ന ഈ ഒരു കൃത്രിമോപഗ്രഹം. പ്രതിരോധ മേഖലയ്ക്കാണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ സേവനം ഏറ്റവും കൂടുതൽ ലഭിക്കുക. GSAT-6 ഒരു ചിത്രം എല്ലാവരും നിരീക്ഷിക്കുക. അടുത്തതായി പറയുന്നത് GSAT-9 പറ്റിയാണ്. ISRO 2016 വിക്ഷേപിച്ച ഒരു കൃത്രിമോപഗ്രഹമാണ് GSAT-9. ഇത് ഒരു മൾട്ടി ബാൻഡഡ് കമ്മ്യൂണിക്കേഷൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇത് എയർ ട്രാഫിക് കൺട്രോൾ സംഘടനകൾക്കും സുരക്ഷാ സേനകൾക്കും GPS സൗകര്യം ഒരുക്കുക എന്നതാണ് ഈ ഒരു കൃത്രിമോപഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഈ കൃത്രിമോപഗ്രഹത്തിന്റെ കാലാവധി 12 വർഷക്കാലമാണ്. GSAT-9 എന്ന കൃത്രിമോപഗ്രഹമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എല്ലാവരും GSAT-9 ചിത്രം നിരീക്ഷിച്ചോ? അതെ, എല്ലാവരും നിരീക്ഷിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്ത ഉപഗ്രഹത്തെ പറ്റി പരിചയപ്പെട്ടാലോ. അടുത്ത ഉപഗ്രഹം അനുസാറ്റ് 1. ISRO നിർമ്മിച്ച ഒരു ഉപഗ്രഹമാണ് അനുസാറ്റ് 1 എന്നത്. ഈ ഒരു ഉപഗ്രഹത്തെ നമ്മൾ അണ്ണാ സർവകലാശാല ഉപഗ്രഹം എന്നും വിളിക്കുന്നു. 2009 April 20 ഈ ഒരു കൃത്രിമ ഉപഗ്രഹം ISRO വിക്ഷേപിച്ചത്. ഇതൊരു അമേച്ചർ റേഡിയോയും ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപഗ്രഹമാണ്. ഇനി നമുക്ക് ഇതിന്റെ ചിത്രം നിരീക്ഷിക്കാം. ഇതാണ് അനുസാറ്റ് 1 എന്ന കൃത്രിമോപഗ്രഹം. ഇനി നമുക്ക് മറ്റൊരു ഉപഗ്രഹത്തിനെ പരിചയപ്പെട്ടാലോ. അതിന്റെ പേര് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്നാണ്. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇതിനെ നമുക്ക് ചുരുക്കപ്പേരിൽ ഹൈസിസ് എന്നും വിളിക്കാം.
ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയതും അതുപോലെ അതിനൂതനവുമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഹൈസിസ് അല്ലെങ്കിൽ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ്. ISRO വിജയകരമായി വിക്ഷേപിച്ച ഒരു കൃത്രിമ ഉപഗ്രഹം കൂടിയാണ് ഇത്. 2018 നവംബർ 29 ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV-43 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ചത്. ഇങ്ങനെ വിക്ഷേപിച്ച സമയത്ത് ഹൈസിസ് കൂടാതെ മറ്റ് 30 വിദേശ ഉപഗ്രഹങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു GSLV-43 റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത്. ഇനി നമുക്ക് ഈ ഒരു കൃത്രിമോപഗ്രഹത്തിന്റെ ഒരു ചിത്രം നിരീക്ഷിക്കാം. ഇതാണ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഹൈസിസ്. എല്ലാവരും നേരത്തെ കണ്ട ചിത്രം ശ്രദ്ധിച്ചു നോക്കിയോ? എല്ലാവരും നോക്കിയല്ലേ. ഇനി നമുക്ക് അടുത്ത ഉപഗ്രഹത്തെ പരിചയപ്പെടാം. അടുത്ത ഉപഗ്രഹത്തിന്റെ പേര് SCATSAT-1. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത OceanSat-1 അതുപോലെ OceanSat-2 തുടർച്ചയാണ് SCATSAT-1. ഈ ഒരു കൃത്രിമ ഉപഗ്രഹത്തിന്റെ കാലാവധി 5 വർഷക്കാലമാണ്. കാലാവസ്ഥ സംബന്ധിയായ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപഗ്രഹമാണ് SCATSAT-1 എന്നത്. ഇതിന്റെ ഭാരം ഏകദേശം 371 കിലോഗ്രാം ആണ്. 2016 സെപ്റ്റംബർ 26 ഈ കൃത്രിമ ഉപഗ്രഹം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്നത്. SCATSAT-1 എന്ന കൃത്രിമോപഗ്രഹമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും അടുത്ത ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ലേ? അതെ, ഇനി നമുക്ക് RESOURCESAT-2 എന്ന ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്താലോ? ISRO നിർമ്മിച്ച 18th വിദൂര സംവേദന ഉപഗ്രഹമാണ് RESOURCESAT-2 എന്നത്. ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട മൾട്ടി സ്പെക്ട്രൽ സ്പേഷ്യൽ കവറേജോടെ വിവരങ്ങൾ കൈമാറുന്നതിനായിട്ടാണ്. ഉപയോക്താവിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി LISS-4 മൾട്ടി സ്പെക്ട്രൽ സ്വാർത്ത് 23 കിലോമീറ്ററിൽ നിന്നും 70 കിലോമീറ്റർ ആയി ഇത് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് RESOURCESAT-2 ഒരു ചിത്രം നിരീക്ഷിക്കാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നതാണ് RESOURCESAT-2. ഇനി നമുക്ക് RESOURCESAT-1 എന്ന കൃത്രിമോപഗ്രഹത്തെ പറ്റി വിശദമായി മനസ്സിലാക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ് RESOURCESAT-1. 2012 ഏപ്രിൽ 26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ISRO വിക്ഷേപിച്ച ഒരു കൃത്രിമോപഗ്രഹമാണ് RESOURCESAT-1 എന്നത്. ഏത് കാലാവസ്ഥയിലും മേഘങ്ങൾ ഭൂമിയെ വന്ന് മൂടിക്കഴിഞ്ഞാലും രാവും പകലും ഭൂമിയെ നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സി ബാൻഡ് സിന്തറ്റിക് അപ്പച്ചർ റഡാർ അല്ലെങ്കിൽ SAR ഉപയോഗിച്ചിട്ടുള്ള ഒരു നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഉപഗ്രഹമാണ് RESOURCESAT-1 എന്നത്. ഇതിന്റെ പ്രയോജനകാലമായി കണക്കാക്കുന്നത് 5 വർഷക്കാലമാണ്. RESOURCESAT-1 നിങ്ങൾക്ക് കാണണ്ടേ? എങ്കിൽ ഇതാ കണ്ടോളൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ RESOURCESAT-1 എന്ന ഉപഗ്രഹമാണ് ഇത്. അടുത്തത് RESOURCESAT-2. അതിർത്തിയിലെ ഭീകര പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതും അതുപോലെ നുഴഞ്ഞുകയറ്റവും ഒക്കെ നിരീക്ഷിക്കുന്നതിനായിട്ട് ഇസ്രായേൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകിയ ഒരു ചാര ഉപഗ്രഹമാണ് RESOURCESAT-2 എന്നത്. 2009 ഏപ്രിൽ 20 ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ഇത് വിക്ഷേപിക്കുന്നത്. അതായത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും ഭൂമിയുടെ ചിത്രം എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള റഡാർ ഇമേജിംഗ് സംവിധാനം RESOURCESAT-1 പോലെ തന്നെ RESOURCESAT-2 ഉണ്ട്. RESOURCESAT-2 എന്ന ഉപഗ്രഹത്തിന്റെ ഒരു ചിത്രമാണ് ഇത്. ഇനി നമുക്ക് രോഹിണി എന്ന കൃത്രിമോപഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കാം. അത് ഒരു കൃത്രിമോപഗ്രഹമല്ല, ഒരു ഉപഗ്രഹ ശ്രേണിയാണ്. ISRO അയച്ച ഉപഗ്രഹ ശ്രേണിയുടെ പേരാണ് രോഹിണി എന്നത്. ഈ ഒരു ഉപഗ്രഹ ശ്രേണിയിൽ 4 ഉപഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 നമുക്ക് വിജയകരമായി വിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയിലെ ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉപഗ്രഹങ്ങളായിരുന്നു. ഇവയെല്ലാം സാറ്റലൈറ്റ് ലോഞ്ച്
വെഹിക്കൽ ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇനി നമുക്ക് രോഹിണിയുടെ ഒരു ചിത്രം നിരീക്ഷിക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് രോഹിണി എന്ന കൃത്രിമോപഗ്രഹം. എല്ലാവരും ഞാൻ ഇപ്പോൾ കാണിച്ച എല്ലാ ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്യാം. അടുത്ത ഉപഗ്രഹത്തിന്റെ പേര് മേഘാ ട്രോപിക്സ്. കാലാവസ്ഥാ പഠനങ്ങൾക്ക് വേണ്ടി 2011 ഒക്ടോബർ 12 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഒരു കൃത്രിമോപഗ്രഹമാണ് മേഘാ ട്രോപിക്സ് എന്നത്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സംരംഭമാണ് മേഘാ ട്രോപിക്സ് എന്ന കൃത്രിമോപഗ്രഹം. ഇത് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കൃത്രിമോപഗ്രഹമാണ്. എന്തൊരു ഭാരമായിരിക്കും അല്ലേ ആ കൃത്രിമോപഗ്രഹത്തിന്. ബഹിരാകാശത്തു നിന്നുള്ള മേഘാ ട്രോപിക്സിന്റെ ഒരു ചിത്രം. അടുത്തതായി നമുക്ക് GSAT-8 കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ത്യ 2011 May 21 ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് വിക്ഷേപിച്ച ഒരു കൃത്രിമോപഗ്രഹമാണ് GSAT-8 എന്നത്. ഇത് ഇന്ത്യയുടെ തന്നെ ഉപഗ്രഹമാണ്. പക്ഷെ ഇത് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ്. ISRO നിർമ്മിച്ച GSAT-8 വാർത്താവിനിമയം അതുപോലെ ഡയറക്ട് ടു ഹോം TV സർവീസ് എന്നിവയ്ക്കൊക്കെ സംരക്ഷണം ചെയ്യാനൊക്കെ സഹായകമാകുന്ന ഒരു കൃത്രിമോപഗ്രഹമാണ്. നമുക്ക് GSAT-8 ഒരു ചിത്രം നിരീക്ഷിക്കാം. ഇതാണ് GSAT-8. ഇനി നമുക്ക് EOS-0 എന്ന ഉപഗ്രഹത്തെ പറ്റി ചർച്ച ചെയ്താലോ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ISRO വിക്ഷേപിച്ച ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-01 എന്നത്. കൃഷി, വനം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിലാണ് നമ്മൾ EOS-01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇനി നമുക്ക് EOS-01 ഒരു ചിത്രം നിരീക്ഷിക്കാം. EOS-01 എന്ന കൃത്രിമോപഗ്രഹത്തിന്റെ ഒരു ചിത്രമാണ് ഇത്. ഈ ഒരു ഉപഗ്രഹത്തിനെ ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റ് ആണ് ഇത്. ഇനി നമുക്ക് IRS-1A എന്ന കൃത്രിമോപഗ്രഹത്തെ പറ്റി വിശദമായി മനസ്സിലാക്കാം. ISRO-യുടെ വിദൂര സംവേദന മിഷൻ ആണ് IRS-1A എന്നത്. സാറ്റലൈറ്റ് ഇമേജറി ഇന്ത്യയെ വിദഗ്ധരാക്കാൻ കഴിയുന്ന പാർട്ട് ഓപ്പറേഷൻ പാർട്ട് എക്സ്പെരിമെന്റൽ മിഷൻ ആയിരുന്നു IRS-1A എന്നത്. ഇത് നമ്മൾ കൂടുതൽ ആരും കേൾക്കാത്ത ഒരു പേരാണ് അല്ലേ. ഇത് നമുക്ക് ഇതിന്റെ ചിത്രം കൂടി കാണാം. IRS-1A ആണ് ഇത്. ഇനി നമുക്ക് ഒരു കുഞ്ഞനുപഗ്രഹത്തെ പരിചയപ്പെടാം. കാൺപൂർ IIT നിർമ്മിച്ച വളരെ ചെറിയൊരു കുഞ്ഞനുപഗ്രഹമാണ് ജുഗ്നു എന്ന ഉപഗ്രഹം. ഇത് നമ്മൾ ബഹിരാകാശത്തേക്ക് അയച്ചത് വരൾച്ചയും പ്രളയവും മുൻകൂട്ടി അറിയുവാനും അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തുവാനുമായിട്ടാണ്. ഇനി നമുക്ക് ആ കുഞ്ഞനുപഗ്രഹത്തിന്റെ ചിത്രമൊന്ന് കണ്ടാലോ. ജുഗ്നു എന്ന കുഞ്ഞനുപഗ്രഹമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊരു ചെറുതാണല്ലേ ജുഗ്നു എന്ന കുഞ്ഞനുപഗ്രഹം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ഉപഗ്രഹത്തെ പരിചയപ്പെട്ടാലോ. അതിന്റെ പേര് IRNSS-1A എന്നാണ്. ഇപ്പോൾ നമ്മൾ അവസാനമായി പരിചയപ്പെട്ട ഒരുപാട് കൃത്രിമോപഗ്രഹങ്ങളെ നമുക്ക് അറിയാത്തതായിട്ടുണ്ടല്ലേ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇന്നത്തെ ക്ലാസ് നല്ല ശ്രദ്ധയോടെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് IRNSS-1A എന്താണെന്നും അതിന്റെ ദൗത്യം എന്താണെന്നും മനസ്സിലാക്കാം. 2013 July 12 വിക്ഷേപിച്ച ഒരു കൃത്രിമോപഗ്രഹമാണ് IRNSS-1A എന്നത്. IRNSS-1A എന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ റീജിയണൽ സാറ്റലൈറ്റ് സിസ്റ്റം പരമ്പരയിലെ ഒരു ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് IRNSS-1A എന്നത്. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സ്ഥാന നിർണയ സംവിധാനമാണ് ഈ ഒരു കൃത്രിമോപഗ്രഹം. ഇനി നമുക്ക് IRNSS-ന്റെ ഒരു പിക്ചർ നോക്കാം. IRNSS-1A എന്ന കൃത്രിമോപഗ്രഹത്തിന്റെ ഒരു ചിത്രം. എല്ലാവർക്കും ഇന്ന് ഞാൻ എടുത്ത ക്ലാസ് ഒക്കെ വ്യക്തമായി മനസ്സിലായിരുന്നോ? ആ മനസ്സിലായിട്ടുണ്ടല്ലേ. ഇനിയും നിങ്ങൾ ഈ ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചും അവരുടെ ദൗത്യങ്ങളെ കുറിച്ചും
കൂടുതൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണേ. എന്നാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.